ജോസഫ് വിഭാഗം നേതാവ് ജോണി നെല്ലൂർ നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ ജോണി നെല്ലൂർ, മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലങ്ങളിൽ താങ്കൾ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. താങ്കളുടെ പഴയ മണ്ഡലമാണ്, താങ്കൾ അവിടെ നിന്ന് നാട് കടത്തിയതാണ് ഒരു ഘട്ടത്തിൽ. ഇത്തവണ അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? ഞാന് ഇപ്പോ നികേഷനോട് ചോദിച്ച ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ട് ചോദിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കൂടി നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹം എന്റെ പാർട്ടി നേതൃത്വത്തോടും യു ഡി എഫ് നേതൃത്വത്തോടും അറിയിച്ചിട്ടുണ്ട്. പാർട്ടി നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും ആവശ്യപ്പെട്ടാൽ കേരളത്തിൽ എവിടെയാണെങ്കിലും മത്സരിക്കുവാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് അവരെ അറിയിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ സീറ്റിനെ സംബന്ധിച്ച് സീറ്റ് ആർക്കാണെന്ന് പോലും ഇതുവരെ ആയിട്ടില്ലല്ലോ. കോൺഗ്രസ് പാർട്ടി മത്സരിച്ചു വരുന്ന ഒരു സീറ്റാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളായിട്ട്. അപ്പോ സീറ്റ് ചേർക്കാൻ യു ഡി എഫ് ആരംഭിച്ചിട്ടില്ല, ഇന്ന് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് മൂവാറ്റുപുഴ സീറ്റ് എന്നോട് ഒരു മാധ്യമപ്രവർത്തനം ചോദിച്ചു, മൂവാറ്റുപുഴയാണോ മത്സരിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, സ്വാഭാവികമായി ഞാൻ മൂന്ന് പ്രാവശ്യം വിജയിച്ച ഒരു സീറ്റ് എന്റെ ജന്മനാട്, അവിടെ കിട്ടിയാൽ മത്സരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞത് ആ രീതിയിൽ കണ്ടാൽ മതി. അല്ലാതെ മൂവാറ്റുപുഴയെ മത്സരിക്കൂ അല്ലെങ്കിൽ മൂവാറ്റുപുഴ വേണം എന്നുള്ള ആ ആഗ്രഹമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു വട്ടം കൂടി. അല്ല, ശ്രീ ജോണി നെല്ലൂർ, താങ്കളുടെ ഒരു രാഷ്ട്രീയ നാൾവഴി വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ, മൂവാറ്റുപുഴയിൽ സാധാരണഗതിയിൽ ജയിച്ചു വരുന്ന ഒരു എം എൽ എ, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു ഘട്ടത്തിൽ താങ്കളോട് സീറ്റ് മാറാൻ ആവശ്യപ്പെടുന്നു. ആ സീറ്റിൽ നിന്ന് പിന്നെ താങ്കളെ പിന്നെയും അവിടെ നിന്ന് നാട് കടത്തുന്നു, അത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിൽ പരാജയപ്പെടുന്നു, പിന്നെ അവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെടുന്നു. യു ഡി എഫുമായി എപ്പോഴും ചേർന്ന് നിൽക്കുകയും എന്നാൽ ആ നിലയിലുള്ള സംരക്ഷണം ലഭിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ള ഒരു ദൗർഭാഗ്യം താങ്കളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഉണ്ടായിച്ചു ജോണിന്നല്ലോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ചില കാര്യങ്ങൾ എന്നെ ദുഃഖിതനാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിലും അടിയുറച്ചൊരു യു ഡി എഫ് പ്രവർത്തകനായി വളരെയേറെക്കാലം പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ യു ഡി എഫിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുവാനുള്ള തീരുമാനങ്ങളും അതിന്റെ ആഗ്രഹവുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിനകത്തൊന്നും ഒരു മാറ്റവും. ഇപ്പൊ നിയമസഭയിൽ മത്സരിക്കുക എന്നൊക്കെ ഉള്ളത് ഒരു ഒരു വശം മാത്രമാണ്. അതിനേക്കാൾ ഉപരി ഐക്യ ജനാധിപത്യ മുന്നേ പ്രസ്ഥാനത്തെ അതിന് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതുമാണ് എന്റെ ദൗത്യം. ആ ദൗത്യമാണ് ഇപ്പൊ ഞാൻ നിറവേറ്റി വരുന്നത്. അതിനിടയിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന, പൊതുപ്രവർത്തകർക്ക് ഉണ്ടാകാവുന്ന ഒരു ആഗ്രഹം ഒരു വട്ടം കൂടി നിയമസഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടാൽ മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ മാറി നിൽക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ പാർട്ടി എന്നോട് ആവശ്യപ്പെടുകയാണ് ഇന്ന സ്ഥലത്ത് പോയി മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാണ്. ആ സന്നദ്ധത ഞാൻ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിലപ്പുറത്ത് മറ്റൊന്നുമില്ല. മലബാറിൽ സീറ്റ് വേണമെന്ന ആഗ്രഹമാണോ അതോ മലബാറിലാണെങ്കിലും പോകാമെന്നാണോ? അല്ല, മലബാറിൽ നിന്നല്ല, ഈ സംസ്ഥാനത്ത് എവിടെയാണെങ്കിലും യു ഡി എഫിന് വിജയസാധ്യതയുള്ള ഒരു സീറ്റ് മുന്നണി നേതൃത്വവും കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവും ചേർന്ന് എനിക്ക് അനുവദിച്ചു തന്നാൽ ഞാൻ അവിടെ മത്സരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മലബാറിൽ അങ്ങനെ ഒരു ജയസാധ്യതയുള്ള സീറ്റ് ഉണ്ടോ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം? എത്രയോ സീറ്റുകളുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്ന് പറയുന്ന ഒരു ഘടകകക്ഷി മാത്രമാണ്. യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്? ആ യു ഡി എഫിന് വിജയസാധ്യതയുള്ള എത്രയോ സീറ്റുകൾ മലബാറിലുണ്ട്. അവിടെ കേരള കോൺഗ്രസ് ഉണ്ടാക്കാം, മറ്റു പാർട്ടികൾ ഉണ്ടാകാം, എല്ലാവരും ശക്തിക്കനുസരിച്ച് മാത്രമല്ലല്ലോ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ വരുന്നത്. ആ കുടിയേറ്റ മേഖലയൊക്കെ ഒരു യു ഡി എഫിന് അനുകൂല മണ്ഡലമാണ്. പക്ഷേ നിലവിലിപ്പോ മണി ഗ്രൂപ്പ് എൽ ഡി എഫിൽ ചേർന്നതോടുകൂടി ഈ മലയോര മേഖലകള് കുറെ കൂടി ഒരു പ്രോ എൽ ഡി എഫ് ആവുന്നുണ്ടോ? ഒരിക്കലുമില്ല, അത് വെറും പ്രചാരണം മാത്രമാണ്. മലയോര മേഖലയിൽ ഞങ്ങൾക്കൊന്നും ബന്ധമില്ലേ? മലയോര മേഖലയിൽ കൃഷിക്കാർക്ക് വേണ്ടി, കൃഷിക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തന ഞാന് എത്രയോ വർഷമായി. നികേഷൻ അറിയാമല്ലോ, ഏതാണ്ട് 54 വർഷത്തെ പൊതുപ്രവർത്തനമുണ്ട്. അതിലേറിയ പങ്കും ഈ മലയോര കൃഷിക്കാർക്ക് വേണ്ടിയും മലയിടുക്കുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട അധ്വാനിക്കുന്ന കർഷകന് വേണ്ടിയൊക്കെ ഞാനും പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അടിമകളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ് കുടിയേറ്റക്കാർ അല്ലെങ്കിൽ മലയോര കൃഷിക്കാർ എന്നൊന്നും ആരും വ്യാഖ്യാനിക്കണ്ട. ആ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ എല്ലാവരേക്കാൾ അല്പം കൂടി മുൻപന്തിയിൽ കൃഷിക്കാരുമായി ആത്മബന്ധമുണ്ട്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ശക്തമായ നിലപാടുകൾ കൃഷിക്കാർക്ക് വേണ്ടി എടുക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ഈ തിലങ്കേരി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഉണ്ടായിട്ടുള്ള തോൽവി, യു ഡി എഫിന് ഉണ്ടായിട്ടുള്ള തോൽവിയൊക്കെ കണ്ണുതുറപ്പിക്കേണ്ടതല്ലേ? എങ്ങനെയാണ് മലയോര മേഖല ഇപ്പോൾ പ്രതികരിക്കുന്നത് എന്നതിന്റെ കൃത്യമായ സൂചകമല്ലേ തിലങ്കേരി? ഒരു തിലങ്കേരി തെരഞ്ഞെടുപ്പ് വെച്ചുകൊണ്ട് നമുക്ക് അവിടെ വിലയിരുത്താൻ കഴിയുമോ?
തില്ലം കയറി തെരഞ്ഞെടുപ്പിൽ അവിടെ കേവലം 40% യു ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ 40% താഴെ മാത്രം വോട്ട്. യു ഡി എഫ് പ്രവർത്തകർ 2 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യാൻ വരാനായിട്ട് അവർക്ക് സന്മനസ്സുണ്ടായില്ല. അല്ലാതെ അവിടെ യു ഡി എഫ് തകർന്നു പോയി എന്നൊന്നും ആരും കരുതേണ്ടതില്ല. അവിടെ ഇടതുപക്ഷത്തിന്റെ എന്തായിരുന്നു, 11 ബൂത്തുകൾ ഇടതുപക്ഷം ക്യാപ്ചർ ചെയ്തു, അത് പിടിച്ചടക്കി. യു ഡി എഫിന്റെ സീറ്റിംഗ് ഏജന്റിനെ പോലും ഇരുത്താതെ ആ സീറ്റുകൾ 11 ബൂത്തുകൾ പിടിച്ചടക്കി എന്നുള്ളതാണ് സത്യം. സ്ഥാനാർത്ഥിയെ ബൂത്തിൽ കയറാൻ പോലും അനുവദിച്ചില്ല. അതെല്ലാം നാം കണ്ടില്ലേ. അപ്പോ അത് മാത്രം വെച്ചുകൊണ്ട് അവിടെ യു ഡി എഫിന് തകർച്ചയുണ്ടായി എന്നൊന്നും പറയുന്നതിൽ ശരിയല്ല. യു ഡി എഫ് അതിശക്തമായി തന്നെ നിലകൊള്ളുന്നു, യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾ, പ്രത്യേകിച്ച് സി ബി ഐ അന്വേഷണം ഉത്തരവിട്ടത് വഴി, 6 കേസുകൾ സി ബി ഐക്ക് വിട്ടത് വഴി ഇടതുപക്ഷ ജനാധിപത്യം ഒന്ന് തരം താഴ്ന്ന രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളത് സാമാന്യ ജനങ്ങൾക്ക് ബോധ്യമായി. ആ ഒരൊറ്റക്കാരും കൊണ്ട് തന്നെ യു ഡി എഫ് വളരെയധികം മുൻപന്തിയിലേക്ക് കുതിച്ചുയർന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. യെസ്, അവസാനമായി ഈ മൂവാറ്റുപുഴ നിയമസഭാ മണ്ഡലമാണ് ഫസ്റ്റ് പ്രിഫറൻസ് താങ്കളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പോ ജോസഫ് എന്തൊക്കെ ജോസഫ് ആഴക്കൻ കോട്ടയത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ കോട്ടയം നിയമസഭ കോട്ടയം ജില്ലയിലെ നിയമസഭാ മണ്ഡലത്തിൽ ഏതെങ്കിലും പോകുന്നു എന്നുള്ള അഭ്യൂഹമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ അവൈലബിൾ ആകും എന്ന തോന്നലുണ്ടോ ശ്രീ ജോണി നെല്ലു? ഞാൻ പറഞ്ഞല്ലോ, സീറ്റ് ചർച്ച ആരംഭിച്ചിട്ടില്ല. യു ഡി എഫ് ആരംഭിച്ച സീറ്റുകളുടെ ചർച്ച വന്ന് ഏതൊക്കെ സീറ്റുകളാണ് കേരള കോൺഗ്രസ് എന്ന ഞങ്ങളുടെ പാർട്ടിക്ക് എന്ന് ആദ്യം അറിയട്ടെ. അറിഞ്ഞാൽ തന്നെ സ്ഥാനാർത്ഥി ആരും തീരുമാനിക്കുന്ന പാർട്ടി നേതൃത്വമല്ലേ? അങ്ങനെ ഞാനാണ് മത്സരിക്കുന്നത് എന്ന് പറയാൻ എനിക്കെന്താ അവകാശം? പാർട്ടിയിൽ എന്താ, ശക്തന്മാരായ നേതാക്കന്മാർ ധാരാളം ഉണ്ടല്ലോ. എന്നെപ്പോലെ തന്നെ മൂവാറ്റുപുഴയിൽ ജനിച്ചു വളർന്ന മറ്റു നേതാക്കളും സജീവമായി കേരള കോൺഗ്രസ് നേതൃരംഗത്തുണ്ട്. അപ്പോ സീറ്റ് എനിക്ക് പാർട്ടിക്കാണെങ്കിൽ പോലും ആരാണ് സ്ഥാനാർത്ഥി എന്ന് ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും അത് വരാൻ പോകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റ് വിഭജനം പൂർത്തിയായ ശേഷം പാർട്ടി നേതൃത്വം ആലോചിക്കും ആരെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത്, അവിടെ വിജയസാധ്യത ഏറ്റവും കൂടുതൽ ആർക്കാണ് എന്നുള്ളത് ആലോചിക്കും. യെസ്, വളരെ നന്ദി ശ്രീ ജോണി നെല്ലൂർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. മൂവാറ്റുപുഴ സ്ഥാനാർത്ഥിയാകണമെന്ന താല്പര്യം ശ്രീ ജോണി നെല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, പക്ഷേ പാർട്ടി നേതൃത്വമാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടത് എന്നാണ് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം നേതാവ് ജോണി നെല്ലൂർ പറയുന്നത്.